ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടിലം പുഡിങ്ങാണ്. വളരെ സോഫ്റ്റും വളരെ യമ്മിയുമായ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. നമുക്കിനി പുഡിങ് അങ്ങനെ തയ്യാറാക്കുന്നതിന് നോക്കാം. ഞാൻ ഒരു നിശ്ചിത അളവിലുള്ള ബ്രെഡൊന്നും എടുത്തിട്ടില്ല. അളവിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ അളവ് നിങ്ങൾക്ക് ക്രമീകരിക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് സൈഡെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ബൗൾ അനുസരിച്ച് നിങ്ങൾ ബ്രെഡ് എടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരക്കപ്പോളം ഫ്രഷ് ക്രീം എടുക്കണം. അരക്കപ്പ് ഫ്രഷ് ക്രീം നമുക്ക് ഇനി ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ബൗളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. വലിയ ബൗളാണ് നിങ്ങളുടെ എങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ചേർക്കാൻ ശ്രമിക്കണം. നല്ല പോലെ മിക്സ് ചെയ്യാം. ഞാൻ പിസ്തയുടെ കളറാണ് എടുത്തിരിക്കുന്നത്, പിസ്ത ഏലാഞ്ചി. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. മാംഗോ ആയാലും സ്ട്രോബെറി ആയാലും നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനത് നമ്മുടെ ക്രീമിലേക്ക് ആഡ് ചെയ്തു. നല്ല പോലെ മിക്സ് ചെയ്യണം. കളറ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നല്ല ഡാർക്ക് കളറ് തന്നെ വേണം. എൻ്റെ ലൈറ്റിൻ്റെ കംപ്ലൈൻറ്റ് വല്ലതുകൊണ്ടായിരിക്കും കളറ് ഡിമ്മായിട്ട് തോന്നുന്നത്. നല്ല കളറുണ്ട്, ഇതാ കണ്ടോ, നല്ല കളറുണ്ട്. ഇതുപോലെ നല്ല കളറാക്കി നമുക്ക് അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റാണ്. ഇപ്പം നല്ലൊരു ഫ്ലേവറ് നമുക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1.5 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തേക്കണോണ്ട് ഓൾറെഡി മധുരം നല്ല പോലെയുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കാൻ കിട്ടും. ഇപ്പോൾ വേണം ചേർക്കണമെങ്കിൽ ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഓരോ ബ്രെഡ് നല്ല പോലെ മുക്കി നമ്മുടെ ബൗളിലേക്ക് നിരത്താം. ബൗളിൻ്റെ എല്ലാ വശത്തേക്കും ബ്രെഡ് ഫില്ലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ മുക്കി നിരത്തി കൊടുക്കാൻ. ബ്രെഡ് എല്ലാ ഭാഗത്തും ക്ലീൻ ആയിട്ട് ഇരിക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ബൗളിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. പെട്ടെന്നൊക്കെ വീട്ടിൽ ഒരു ഗസ്റ്റ് രാവിലെ വരുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു പുഡിങ്ങും കൂടിയാണ്. നമ്മൾ ഇതുപോലെ ബ്രെഡ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിന് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്താണ് ബീറ്റ് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ നമുക്ക് ഫുള്ള് ക്രീമും ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. ക്രീമും നമ്മുടെ പിസ്തയുടെ സിറപ്പും എല്ലാം കൂടെ ബ്രെഡും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പം പറയാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂറുകൊണ്ട് സെറ്റായി കിട്ടും. അത്രയും നേരം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അതായത് ഞാൻ അതിൻ്റെ ഇതുപോലെ നല്ല ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങളുടെ പുഡിങ്. ഞാൻ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ റോസ്റ്റ് ചെയ്ത നട്ട്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫുള്ള് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ക്രീമിൻ്റെ കൂടെ നട്ട്സും കൂടെയും കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് വരുവാ. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത വേണേൽ പിസ്ത ഇടാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ അത് അതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ചെയ്യാതെയാണ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം. അതിലൊന്നും കുഴപ്പമില്ല. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഷെയർ ചെയ്യാനോ ഫ്രണ്ട്സിനോട് പറയാനോ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പ്രിപ്പറേഷൻ ചെയ്ത് കൊടുത്ത് നോക്കണം. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തെന്ന് വരെ അവർ ചോദിക്കും. അപ്പം നമ്മുടെ കറക്റ്റ് എല്ലാ സെറ്റിംഗ് ആയി. നമ്മുടെ ഡെക്കറേഷനും കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ കവർ ചെയ്യാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഏകദേശം 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാതെ ഒന്ന് നല്ല തണുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ കൂടുതൽ നേരം ഇരുന്നു എന്ന് വെച്ചും കുഴപ്പമില്ല. എത്ര നേരം കൂടുതൽ നേരം നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്കിത് നല്ലൊരു ടേസ്റ്റി പുഡിങ് ആയിട്ട് വരത്തേയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.
അങ്ങനെ നമ്മുടെ പുഡിങ് റെഡിയായി. ഞാൻ കറക്റ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് ഈ പുഡിങ്ങിൻ്റെ കൂടെ ഞാൻ കുറച്ച് സിറപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തില്ലേ ബ്രെഡ് മുക്കാനുള്ള അതേ സിറപ്പ് തന്നെയാണ്, അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അതും കൂടെയും കൂട്ടി നമ്മളിത് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഞാൻ ഇത് കട്ട് ചെയ്തിതാ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായി. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇതേ സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം തന്നെ എന്തൊരു സോഫ്റ്റാണെന്നറിയാമോ, ഇത്രയൊരു സോഫ്റ്റായ പുഡിങ് ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് സോഫ്റ്റും അത്രയ്ക്ക് ടേസ്റ്റിയുമാണ്. ഇപ്പം നല്ല പിസ്ത ഫ്ലേവറും ഏലാഞ്ചി ഫ്ലേവറും എല്ലാം കൂടി കൂടും, അതിൻ്റെ കൂടെ റോസ്റ്റ് നട്ട്സ് വിപ്പിംഗ് ക്രീം ഒക്കെയും കൂടി ആകുമ്പോൾ പറയാൻ പറ്റാത്തത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേ നോക്ക് വളരെ സോഫ്റ്റാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമെന്നും വിശ്വസിക്കുന്നു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ റെസിപ്പിയുമായി നമ്മൾ കാണുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ് സയൻസ് കിച്ചൻ KTM.